എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒളിച്ചോടിയവടല്ല, കണ്ടവന്റെ കൂടെ പോയവടല്ല, സിനിമയ്ക്ക് പോയവടല്ല, കറങ്ങാൻ പോയവടല്ല, കളിക്കാൻ പോയവടല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഴിവ് കാണാൻ പോയ ഒരു മകന് അല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, ഇനി പറ പെങ്ങള്, രക്ഷപ്പെടുവോ മോളെ, രക്ഷപ്പെടുവോ മോളെ, വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് നിറയിപ്പിക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വല്ലാഹി സത്യം രക്ഷപ്പെടൂല മോളെ, വല്ലാഹി സത്യം ഒരു കാലത്തും രക്ഷപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ സ്നേഹിക്കടേ, ഉമ്മയുടെ കാൽച്ചവട്ടിലാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽച്ചവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കള് സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ കഴിയുന്നടാ, ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയിട്ട്, ഇന്ന് ലക്ഷങ്ങളെ ചെലവടിച്ചിട്ട് നിനക്ക് ഒരു മനോഹരമായ വീട് കെട്ടി, നീ ഒരു മനോഹരമായ വീട് കെട്ടി, ആ വീടിനകത്ത് സുഖമില്ല, രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ ഉമ്മയൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ, രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഉമ്മ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തൊന്ന് മൂത്രമൊഴിച്ചാൽ, അല്ലാഹുവേ, മാന വഴക്ക് പറയുന്ന മക്കളുണ്ടല്ലോ, മാന ചീത്ത വിളിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോ, എന്റെ ഉമ്മയൊന്ന് ബെഡിന് മൂത്രമടിച്ചപ്പോ അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെ അല്ലേ പോരെ, ആ പാവങ്ങൾ അങ്ങനെ ഒന്ന് വിസർജനം നടത്തിയപ്പോ നിന്റെ ഉമ്മാനെ വഴക്ക് പറയുന്ന ചെറുപ്പക്കാരാ, നീ എവിടെ കടന്നാടാ മൂത്രമടിച്ചതെന്നറിയോ, നീ എവിടെ കടന്നാട് മൂത്രമടിച്ചതെന്നറിയോ, ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്ന് നീ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചടാ, നിന്റെ ഉമ്മ ബെഡിലല്ലേ കഴുകിയാ പോകുമല്ലോ, നീ ഉമ്മയുടെ ഉമ്മയുടെ ശരീരത്ത് കിടന്ന് വിസർജനം നടത്തിയില്ലേ, നീ നിന്റെ ഉമ്മ നിന്റെ വീട്ടിലെന്ന് തുപ്പിയപ്പ നിനക്ക് വല്ലാത്ത ദേഷ്യം വന്നോ, എത്ര പ്രാവശ്യം നിന്റെ ഉമ്മയുടെ മുഖത്തുകൂടെ നീ ഛർദിച്ചടാ, ഉമ്മ വഴക്ക് പറഞ്ഞില്ലല്ലോ, സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചതല്ലാതെ നിന്റെ ഉമ്മ ഇന്ന് വരെ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ, ഒരു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ആ പാവപ്പെട്ട ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥ എന്ത് ചെറുപ്പക്കാരാ, മോനെ എങ്ങനെ കഴിയുന്നു ചെറുപ്പക്കാരാ, എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും മോര്, 9.5 മാസക്കാലം ആ ഉമ്മയല്ലേടാ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത്, ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, പടച്ചെറുപ്പേ 9.5 മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു, മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ചു, നിന്നെ പാല് തന്നിട്ട് നിന്നെ ഇത്രയും കൊല്ലം പോറ്റി പടത്തിയില്ലേടാ, നിനക്കെങ്ങനെയാ നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുന്നത്, വാപ്പയെ വേദനിപ്പിക്കാൻ കഴിയുന്നത്, കുത്തുവാക്ക് പറയാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മയെ സ്നേഹിക്കുമോരെ, വാപ്പയെ സ്നേഹിക്കുമോരെ, അവര് മരിക്കുന്ന കാലം വരെ നോക്കിയാ പോരെ, അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഉമ്മയ്ക്ക് അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ കവാടം അവരുടെ ഖബറിനകത്ത് തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ,
ഞങ്ങളെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു നിൽക്കണേ അല്ലോ. അവരെ സ്വർഗത്തിന് കൊണ്ടുപോകുന്ന മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി. അള്ളാഹുബ 10-25 പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന സംഘാടകര, നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരണം, നിന്റെ ഉപ്പാനെ നിനക്ക് ഓർമ്മ വരണം. മരിച്ച് കബറി കിടക്കുന്ന ആ പാപങ്ങളുടെ കബറിനകത്ത് ഇന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെന്ന ഒരു നിയത്തോടെ ഒരു ജാരിയായ സദക്ക ബിസ്മില്ല, എല്ലാവരും കൈയുണ്ടെടുത്തോ. ബിസ്മില്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹുവേ, ആരെല്ലാം സദക്ക കൊടുക്കുന്നു, അള്ളാഹുവേ മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. കബറിനകത്ത് കിടന്നിട്ട് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പടച്ചവനെ. ഈ സദക്ക അതിനൊരു സ്വഭാവമാക്കണേ അല്ലാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മകൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയൂ? വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു സ്വഹാബി സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. കൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടൊരു സഹാബി ഇങ്ങനെ ഖുർആൻ ഓതുന്നു. എല്ലാവരും ആ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ഈ ചെറുപ്പക്കാരൻ ആരാ? അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഐസാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ ഐസാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആരാ നബിയേ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ആ ചെറുപ്പക്കാരൻ ആടാ? അവിടെ നിന്ന് പറഞ്ഞു, ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം തന്റെ ഉമ്മയെ സ്നേഹിച്ചതിനുള്ള പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതാൻ പറ്റുന്ന സ്വർഗത്തിലെ ഉയർന്ന പദവി അല്ലാഹു നൽകും, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരു കാലത്തും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണ് നിറയുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അവർ നമ്മളെ എന്തൊക്കെ ചെയ്താലും എത്ര തല്ലിയാലും, ചില ചെറുപ്പക്കാർ ചോദിക്കും ഉമ്മയുടെ സ്വഭാവം വളരെ മോശമാവസ്ഥാതെ എന്ത് ചെയ്യാനാ, എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മ ഉമ്മ തന്നെയാണ്, ഉമ്മയ്ക്ക് പകരം വെക്കാൻ ഒന്നും കഴിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മയ്ക്ക് എല്ലാവർക്കും ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുക, നിങ്ങളുടെ മക്കൾ വഴിപിടയ്ക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ വയലിന് വന്നപ്പോൾ ഒരു കുട്ടിയെ വളർത്താനുള്ള വഴികൾ മുഴുവനും ഞാൻ പറഞ്ഞു തന്നു. അവിടെ നിന്ന് 10 മണിക്ക് വയൽ അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്ങനെ ആദ്യം ദുആ ചെയ്യണം, നല്ല പെണ്ണിൻ്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ, വിവാഹത്തിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രസവം വരെ ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ള സമയം അവിടെ കിട്ടിയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിനകത്ത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബാത്റൂമിനകത്ത് കയറിയിട്ട് വാതിൽ തുറക്കണില്ല. കുറേ സമയമായി വാതിൽ തുറക്കണില്ല. ഉമ്മ സംശയം തോന്നിയിട്ട് ചെന്ന് നോക്കുമ്പോൾ പടച്ചവനെ സെൽഫി എടുക്കുക ബാത്റൂമിനകത്ത് നിന്നിട്ട് നല്ല ശബ്ദം കേൾക്കുന്നു. വാതിൽ ഉമ്മ ചവിട്ടി തുറന്നു. തള്ളി തുറന്നകത്തേക്ക് കയറിയപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് ശരീരത്തിൽ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. സ്വന്തം ഫോട്ടോ ഇങ്ങനെ മൊബൈലിൽ പകർത്തുന്നു. ഉമ്മ തൻ്റെ പൊന്നുമോളെ ഒരുപാട് തല്ലി. അവസാനം ഉമ്മയ്ക്ക് സങ്കടം വന്നു. മകളോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാ മോളെ നീ ഈ ഫോട്ടോ എടുത്തത്? ആ സമയത്ത് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 33 കുട്ടികൾ പഠിക്കുന്നുണ്ട്.
ആ 33 പെൺകുട്ടികളിൽ 26 പേരും അവരുടെ നഗ്നചിത്രം എടുത്തുകൊണ്ടുവന്ന് കൂട്ടുകാരെ മുഴുവനും കാണിച്ചു ഇന്ന് കൊണ്ടുപോകേണ്ടത് ഞാനാ, എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത് എന്ന് ആ പൊന്നുമോള് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ മക്കളുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? കാസർഗോഡ് ജില്ലയിൽ 31 വയസ്സുള്ള ഒരു സഹോദരി പെട്ടെന്ന് ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി. എങ്ങനെയാണ് ഗർഭിണിയായതെന്നറിയില്ല. ഭർത്താവ് ഗൾഫിൽ പോയി, ആകെ വിഷയമായി. അവസാനം ആ പെണ്ണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് സത്യം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവല്ലാതെ എൻ്റെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല, എൻ്റെ ഭർത്താവല്ലാതെ ഒരാളും എൻ്റെ ശരീരത്ത് തൊട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഗർഭിണിയായി? കിടന്നുറങ്ങുമ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കാനാണ് നിനക്കിത് പറയണേ. ഇന്ന് മുതൽ കിടന്നുറങ്ങുമ്പോൾ നീ നല്ലതുപോലെ ആലോചിക്കണം. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഈ ഉമ്മ അള്ളാഹുവെ എങ്ങനെ ഗർഭിണിയായെന്നറിയില്ല. 1 പഠിക്കുന്നൊരു മകനുണ്ട്, 10 + 1 പഠിക്കുന്നൊരു മകൻ. ഈ മകന്റെ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടപ്പോ ആരോ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ മകൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിൻ്റെ തന്ത ഞാനാണെന്ന്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് ഈ മകനാണ് ഈ പണി ഒപ്പിച്ചതെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനാകുന്നത്? എല്ലാ വാപ്പമാർക്കും പരാതിയ, ഉസ്താദെ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, മുടിവെട്ടുന്നില്ല, അവൻ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, എത്ര നല്ല കാര്യം പറഞ്ഞാലും ചെയ്യണില്ല, അവൻ എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നില്ല, പരാതി പറയുന്നല്ലോ. എന്തേ അതിൻ്റെ കാരണമെന്നറിയൂ? നിങ്ങളുടെ മക്കൾ വഴിപിടച്ചു പോകാനുള്ള കാരണം, നാട്ടുകാരൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, കുഞ്ഞിലെ ശീലം അവസാനം വരെ ഉണ്ടാകുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ചെറിയ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഉസ്താദെ കുട്ടിയല്ലേ, കുഞ്ഞല്ലേ, അവനൊന്നും അറിയില്ല എന്നാ നമ്മൾ വിചാരിക്കണേ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ ഉമ്മയുടെയും വാപ്പയുടെയും ബെഡ്റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. 3 സമയം സ്വന്തം ഉപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. പ്രായപൂർത്തിയാകാത്ത കൊച്ചുമക്കൾ, 9 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടികൾ, 3 അവസരത്തിൽ. 1 അവസരം സുബഹിക്ക് മുമ്പുള്ള സമയം, സുബഹിക്ക് മുമ്പുള്ള സമയം, നട്ടുച്ച സമയം, ഇശായിക്ക് ശേഷമുള്ള സമയം. ഈ 3 സമയത്തും ഉമ്മയുടെയും വാപ്പയുടെയും ബെഡ്റൂമിലേക്ക് മക്കൾ കയറാൻ പാടില്ല, അനുവാദം ചോദിക്കണം. കാരണം സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മയും വാപ്പയും നല്ല ഉറക്കത്തിലാണ്. ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്കാം, വാപ്പയുടെ ഔറത്ത് തുറന്നു കിടക്കാം. ചെറിയ കുട്ടി ഓടി ചെല്ലുമ്പോൾ ഉമ്മയുടെ ഔറത്ത് കണ്ട ആ മകന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് പതിയും, അവൻ തലതിരിഞ്ഞു പോകാൻ അത് കാരണമാകും. സ്വന്തം വാപ്പയുടെ ഔറത്ത് 8 വയസ്സുള്ള മകള് കണ്ടാൽ, 7 വയസ്സുള്ള മകള് കണ്ടാൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലകത്തിന്റെ ചിന്ത ഭാവിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തേ ചെയ്യണത്? ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്നല്ലേ? വാപ്പായും ഉമ്മായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാടുന്ന കാലം, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കാടുന്ന കാലം, പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. ചെറിയ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ പടച്ചവനെ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹുവേ പടച്ചവനെ സമാധാനം കിട്ടാൻ ഒരു ചരിത്രം സൂക്ഷിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. രണ്ടാൺമക്കളാണുള്ളത്. ജാബിറതങ്ങളും ഭാര്യയും മക്കളും വല്ലാത്ത സന്തോഷമാ. ഒരു ദിവസം സന്തോഷം കാരണം അവരെല്ലാവരും തുള്ളിച്ചാടുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? അവരുടെ വീട്ടിലേക്ക് മഹാനായ അസ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഭക്ഷണം കഴിക്കാൻ വരികയാണ്. റസൂലുള്ള വിരുന്ന് വരുന്ന ദിവസമോ, സന്തോഷം കാരണം ജാബിറതങ്ങളും ഭാര്യയും കിടന്ന് വല്ലാത്ത സന്തോഷത്തിലാ. ജാബിറതങ്ങൾ പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണമുണ്ടാക്കും.
ഭാര്യ അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാ പറഞ്ഞു വിട്ടിട്ട് ജാബിർ അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കണമല്ലോ, ആടിന്റെ ഇറച്ചി വല്ലാത്ത ഇഷ്ടമാണല്ലോ. ഓടി ചെന്നിട്ട് ഒരു ആടിനെ പിടിച്ച് അറുക്കുകയാണ്, ഒരാടിനെ പിടിച്ചറുത്തു. എന്നിട്ട് അതിന്റെ ഇറച്ചി മുഴുവനും എടുത്തിട്ട് അടുക്കളയിലേക്ക് കടന്നു വന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ അടുക്കളയിൽ നിന്ന് കറിയുണ്ടാക്കുകയോ. അവിടെ നിന്ന് ഭർത്താവ് ഇറച്ചിക്കറി വെക്കുന്നു, ഭാര്യ ചപ്പാത്തി റെഡിയാക്കുന്നു, രണ്ട് മക്കളെ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുകയാണ്. രണ്ടുപേർക്കും പ്രായപൂർത്തിയായിട്ടില്ല. അല്ലാഹുവേ, വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുമ്പോ മൂത്ത മകൻ അനുജനോട് ചോദിച്ചു, മൂത്തവനുണ്ടല്ലോ അനുജനോട് ചോദിച്ചു, മോനെ വാപ്പ ആടിനെ അറുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ, വാപ്പ ആടിനെ അറുത്തത് എങ്ങനെയാണെന്ന് കണ്ടോ. ജേസൻ അനുജനോട് ചോദിച്ചപ്പോ അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ, വാപ്പ ആടിനെ അറുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല. മോന് കാണണോ, വാപ്പ ആടിനെ അറുത്തത് എങ്ങനെയാണെന്ന് കാണണോ. അനുജൻ പറഞ്ഞു, കാണണമിക്കാ. എന്തേ ചെയ്തതെന്നറിയുവോ, എന്തേ ചെയ്തതെന്നറിയുവോ, പടച്ചെറുപ്പേ, വാപ്പാടിനറുത്ത കത്തിയെടുക്കുകയാണ്, വാപ്പാടിനറുത്ത കത്തിയെടുക്കുകയാ. എന്നിട്ടൊരു കയറെടുത്തു, എന്നിട്ട് തന്റെ കൂടപ്പുറപ്പിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. വാപ്പാടിന്റെ കൈകാല് കെട്ടിയതുപോലെ അനുജന്റെ കൈകാല് കെട്ടുകയാ. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്ത് തിരിച്ചു വെച്ചതുപോലെ തന്റെ സഹോദരന്റെ കഴുത്ത് ഇങ്ങനെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്തിലെ കത്തി വെച്ചെറുത്തല്ലോ, ആ കത്തി എടുത്തിട്ട് തന്റെ പൊന്നാര അനുജന്റെ കഴുത്തിൽ വെച്ചിട്ടറുക്കുകയാ. സുബ്ഹാനല്ലാഹ്, തന്റെ അനുജന്റെ കഴുത്തറ്റു പോവുകയാണ്. അല്ലാഹുവേ, മരണവ് പ്രാണത്തിൽ കടന്ന് പിടയുകയാണ്. തന്റെ പൊന്നാര അനുജനുണ്ടല്ലോ, അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടപ്പോ, അവിടെ കിടന്ന് കൈകാലുകൾ ടടിക്കുന്നത് കണ്ടപ്പോ, കയ്യിലിരുന്ന് കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ പൊന്നുമോനോടുകയാ. അല്ലാഹുവേ, തന്റെ പൊന്നാര അനുജന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോ പേടിച്ച് ഈ പൊന്നുമോരോടുകയാണ്. അല്ലാഹുവേ, ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ. ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ അവന്റെ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയാ. വീഴുന്ന അവസരത്തില് ആ പൊന്നുമകന്റെ തലപൊരു കല്ലിലടിച്ചിട്ട് അവന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് തിറയ്ക്കുകയാണ്. അവന്റെ തലച്ചോറ് തിറയ്ക്കുകയാ. അവിടെ കിടന്നിട്ടൊന്ന് കരയാ, ഒന്ന് വിളിക്കാൻ പോലെ കഴിഞ്ഞില്ല. ആ പൊന്നുമോന്റെ തല പൊട്ടിയിട്ട് അവിടെ കിടന്ന് രക്തമൊലിച്ചവനും മരണപ്പെടുകയാ. രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നു. ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം വെക്കുകയാണ്. അവസാനം നെയ്തീർന്നു പോയി. ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരികയോ. നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുമ്മ കാണാൻ കഴിയാത്ത കാഴ്ചയല്ലേ. രണ്ടാമത്തെ പൊന്നുപോര് തലവേറ ഉടല് വേറ്, പടച്ചവരെ മരിച്ചു കിടക്കുന്ന ഒരു രംഗമോ. ആർക്കാത്താകാൻ കഴിയോ, ഏതുമ്മയ്ക്കാത്താകഴിയോ. എന്തേ സംഭവിച്ചതെന്നറിയില്ലോ. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. അവൾ ഈമാനുള്ളവളാ. അല്ലാഹുവേ, അവിടെ ഇരുന്ന് ചിന്തിച്ചുറപ്പേ,
എന്റെ ഭർത്താവിനോട് പറയാ പാടില്ലല്ലോ, എന്റെ ഭർത്താവ് ഇതറിയാ പാടില്ലോ, എന്റെ മകൻ മരിച്ചത് ഭർത്താവ് അറിയാ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസമോ, ഇത് മരണവീടാകാ പാടില്ല. റസൂലുള്ള പോയതിന് ശേഷമേ എന്റെ ഭർത്താവ് ഇതറിയാ പാടുള്ളൂ. പടച്ചറപ്പേ തന്റെ പൊന്നുമോന്റെ മയ്യത്തെടുത്തിട്ട് മാറ്റിക്കിടത്തുകയാണ്. ഒരു തുണിയെടുത്ത് പുതച്ചു, തന്റെ പൊന്നാര മകന്റെ മയ്യത്തിങ്ങനെ മറച്ചു വെച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോ അതാ കിടക്കുന്നു തന്റെ മൂത്തമോര്, തലച്ചോറ് പൊട്ടിച്ചിതറിക്കിടക്കുകയാണ്, അവനും മരിച്ചു കിടക്കുകയാ. തന്റെ പൊന്നാര അനുജന്റെ കൂടെ ആ പൊന്നുമോന്റെ മയ്യത്തും കൊണ്ട് വന്ന് കിടത്തുകയാണ്. രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തിയിട്ട് തുണിയെടുത്ത് മറച്ചിട്ട് അല്ലാഹുവേ വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ ജാബിർ തങ്ങൾ ചോദിച്ചു, പെണ്ണേ എന്തേ പറ്റിയത്? അവളെന്ന് പറഞ്ഞൊന്നുമില്ല, തീയുടെ ചുവട്ടിലിരിക്കുകയാണല്ലോ, ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. അവസാനം എന്റെ പ്രിയമുള്ളവര് അതാ വരും അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുമ്പോ റൂഹുൽ അമീർ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, നബിയേ പോകുന്ന വീട്ടില് രണ്ട് കുട്ടികളുണ്ട്. നബിയേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആ മക്കളെ കൂടെ വിളിച്ചിരുത്തിയട്ടെ, ഭക്ഷണം കഴിക്കാ പാടുള്ളൂ. ജിബ്രീൽ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുന്നിൽ വന്നു, അവിടെ നിന്ന് സലാം പറഞ്ഞു, വീടിനകത്ത് കയറി ജാബിർ റളിയല്ലാഹു തആല കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാൻ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജാബിറേ മക്കളെവിടെ? ജാബിർ അവരെ കൂടെ വിളിക്ക ജാബിർ, ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാ ജാബിർ. ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, എന്റെ മക്കൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാ ഭാഗ്യമുണ്ടല്ലോ. അവിടെ നിന്ന് വിളിച്ചു, പെണ്ണ് മക്കളെ റസൂലുള്ള വിളിക്കുന്ന വിളിച്ചു കൊണ്ടുവാ. ജാബിർ തങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിനകത്ത് ഹൃദയം പൊട്ടുന്നത് പോലെയാണ് വാർത്ത കേട്ടത്. അവിടെ നിന്ന് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാ പറ. ജാബിർ തങ്ങൾ പറഞ്ഞില്ല, പെണ്ണേ മക്കളെ വിളിക്ക്. രണ്ടാമതും പറഞ്ഞു, റസൂലുള്ളയോട് ഭക്ഷണം കഴിക്കാ പറ. മൂന്നാമതും ജാബിർ തങ്ങൾ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ടും വിളിക്കാതെ വന്നപ്പോ വല്ലാത്ത ദേഷ്യം വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുകയാ, റസൂലുള്ളാന്റെ കൂടെ ഇരുന്ന് എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവിടെ നിന്ന് വഴക്ക് പറഞ്ഞപ്പോ സഹികെട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ പടിയിലേക്ക് കൊണ്ടുപോയി. മറച്ചിട്ടിരിക്കുന്ന മറയങ്ങ് മാറ്റുമ്പോ ജാബിർ തങ്ങളും മക്കളുടെ മയ്യത്തിന്റെ മുന്നില് തളർന്നു വീഴുകയാ. തന്റെ പൊന്നാര മക്കള് രണ്ടുപേരും മരിച്ചു കിടക്കുന്ന രംഗം കാണുമ്പോ ജാബിർ റളിയല്ലാഹു തആലാർഗു മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ്, ഈമാനുള്ള പെണ്ണ്, ദീനിനെ കുറിച്ച് അറിവുള്ള പെണ്ണ്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ തലയില് കൈവച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ജാബിറേ കരയുകയാണോ? ജാബിറേ കരയുകയാണോ? ജാബിറേ ഇതല്ലാന്റെ പരീക്ഷണവാ, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ, ഇത് പടച്ചറപ്പിന്റെ പരീക്ഷണമാ ജാബിർ. നമ്മുടെ വീടിനകത്തിരിക്കുന്ന താരം നിറയുവോ? ഈ ലോകം മുഴുവനും പടക്കാ കാരണക്കാരനായ അല്ലാഹുവേ ഉമ്മയക്കാല് വാപ്പയക്കാല്
ജീവനക്കാര് മക്കടക്കാല് സ്വന്തം ജീവനക്കാര് സ്നേഹിക്കേണ്ട പ്രഭാതകന് ഭക്ഷണം കഴിക്കാര് വീടിനകത്തിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജാബിറ്? എഴുന്നേക്ക് ജാബിറ്, എഴുന്നേക്ക് ജാബിറ്. റസൂലുള്ളാഹ് ഒന്നും അറിയാ പാടില്ല, പ്രവാചകനൊന്നും അറിയാ പാടില്ല, ഭക്ഷണം കടിച്ചു പോകുമ്പോഴേ പറയാ പാടുള്ളൂ. അതുകൊണ്ട് കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണുനീര് തുടപ്പിച്ചിട്ട് ജാബിർ റളിയല്ലാഹു തആല അർഗബിൽ പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, പ്രായപൂർത്തിയാകാത്ത മക്കള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണേ വാപ്പാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. വാപ്പ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ ഒരിക്കലും അല്ലാഹുവേ അഹങ്കാരിയാവൂല, അധികാരിയാവൂല. പടച്ചവരെ, വാപ്പ ഒരു ദിവസം പള്ളിയിലേക്ക് പോകാ പോകുമ്പോ അവന് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, വാപ്പാ എന്നെ കൂടെയൊന്ന് കൊണ്ടുപോകുമോ? എനിക്കും പള്ളിയിൽ വന്ന് നിസ്കരിക്കടവുപ്പാ, എന്നെ കൂടെയൊന്ന് കൊണ്ടുപോകുമോ? വാപ്പയുടെ കയ്യിൽ പിടിച്ച് പറയുന്ന മക്കളുണ്ടാകുമുപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിസ്കരിച്ച് ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന മക്കള്, അവള് നിന്റെ കൂടെ ഇരിക്കുമ്പോള് അവളും ഖുർആൻ ഓതും, അവളും നിസ്കരിക്കും, അവളും നല്ല കാര്യം ചെയ്യും. പടച്ചവരെ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്ന് വിളിക്കുമ്പോ അവള് പറയുമടാ, ചെറുപ്പക്കാരാ എന്റെ ദീനന് എനിക്ക് വേണമടാ, എന്റെ ദീനാണ് എനിക്ക് വേണ്ടത്, എനിക്ക് എന്റെ റബ്ബിനെ വേണം, എന്റെ സമുദായത്തെ നാണം കെടുത്താൻ എന്നെ കിട്ടില്ലടാ. എത്ര കൊല്ലം നീ എന്റെ പുറകെ നടന്നാൽ എന്നെ വഴിപിടപ്പിക്കാൻ കഴിയില്ലടോ. എനിക്ക് പടച്ചറപ്പിനെ പേടിയാടാ. അങ്ങനെ പറയുന്ന ഒരു മക്കൾ നമുക്ക് വേണ്ടി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. നിങ്ങളെ കണ്ടാണ് മക്കൾ വളരുന്നത്, നിങ്ങളെ കണ്ടാണ് മക്കൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വാഴ്ന്നു നിർത്തുകയാ, എന്റെ പ്രിയമുള്ളവരോട് വാഴ്ന്നു നിർത്തുകയാ. എന്റെ പ്രിയമുള്ളവര്, ഏത് തലതിരിഞ്ഞു പോയ മക്കളും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാല് ഏത് വൃത്തികെട്ടവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഓതിയാല് ഏത് വൃത്തികെട്ടവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാ, ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാ, ഓതിയാ കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? ഒന്ന്, അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ അവസാനം അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവസാനം നന്നാവുകയാ, നിന്റെ അവസാന യാത്ര നന്നാവുകയാ. മൂന്ന്, സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തോതിയാ, ഒരു ചെറിയ സൂറത്തോതിയാ കിട്ടുന്ന മൂന്ന് പ്രതിഫലമാണ്. അല്ലാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഞാനൊരു ചെറിയ സൂറത്തു പറഞ്ഞു തരാം, അത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.